അപ്പം നമ്മുടെ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അച്ചാറിടാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ചാറുണ്ടാക്കിയിരുന്നു ബബിൾസ് നാരങ്ങയുടെ, അത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓയിലിലാണ്. അപ്പോൾ ദാ ഓയിലെല്ലാം ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 4-5 ഉലുവ ചേർത്ത് കൊടുക്കാം. അധികം ഉലുവയൊന്നും വേണ്ട, ഒരു 4-5 ഉലുവ മതി. കാരണം ഉലുവപ്പൊടി നമ്മൾ ഓൾറെഡി ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉലുവപ്പൊടി ആയിട്ടല്ല ചേർക്കുന്നത്, ഞാൻ അച്ചാറ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അച്ചാറ് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദാ ഉലുവയും കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ദാ ഞാൻ ഒരു തോടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ദാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അച്ചാറിൽ ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്, ഇപ്പം ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ദാ ഒരു 4 പച്ചമുളക് ദാ വട്ടത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് ഇത് 1/2 ടീസ്പൂണും കൂടി ഇപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ഞാൻ ഉപ്പ് ഇട്ട് പുഴുങ്ങി വെച്ചതാണ്. ആ നെല്ലിക്ക ഒരു കപ്പോളം നെല്ലിക്ക ഉള്ളൂ, അപ്പോൾ കുറച്ച് നെല്ലിക്കയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അച്ചാറ് പൊടി ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചാറിന് വേണ്ടി ആ നെല്ലിക്കയുടെ വെള്ളമല്ലേ പുഴുങ്ങിയ വെള്ളം, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയിട്ടില്ല, ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ചൊർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിനഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയതാണ്, സോറി. അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ നമുക്ക് ഇനി അച്ചാറ് പൊടി ചേർത്ത് കൊടുക്കാം. അവസാനമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാ 1/2 ടീസ്പൂൺ അച്ചാറ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുളകും ഉലുവയും കടുകും അതുപോലെ തന്നെ കായും എല്ലാം കൂടിയും ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 3-4 പിരിയമുളക് ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതിലൊരു 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് അച്ചാർ പൊടിക്ക് എരിവുള്ളതുകൊണ്ട് 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ദാ ഇച്ചിരി പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കളർ കുറവാണ് കേട്ടോ, എൻ്റെ മുളക് പൊടിക്ക് കളർ കുറവാണ്, പക്ഷേ എരിവ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനി 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് ചൂടാറിന് ശേഷം നമ്മൾക്ക് ഒരു ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിൽ അച്ചാർ ഭരണിയിലോ ഒക്കെ ഇട്ട് വയ്ക്കാം. നെല്ലിക്ക ഞാൻ ഉപ്പ് ഇട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. അടുത്തവണ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.